Assalamu alaikum. Hi friends. In this video, I am going to show you Ramadan masathinte korchu munnarikkalanu. നമുക്ക് കിച്ചണിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരാറ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ അത് ആദ്യം ഉണ്ടാക്കി വെക്കാം അതിനു വേണ്ടിയിട്ട് അര കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരത്തേക്ക് കുതിരാൻ വെക്കുക ഇതിലുള്ള മണ്ണെല്ലാം പെട്ടെന്ന് ഇളകി കിട്ടാനാണ് അതേപോലെ അര കിലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് നല്ലോണം വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് ഇതിന് ഈ വെള്ളമെല്ലാം നല്ലോണം ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം വെളുത്തുള്ളിയെല്ലാം ഒന്ന് ഇതുപോലെ ഒരു കിച്ചൺ ടവൽ ഉപയോഗിച്ചിട്ട് നല്ലോണം ഡ്രൈ ആക്കിയെടുക്കാം ഇപ്പം നല്ലോണം ഡ്രൈ ആക്കിയെടുക്കണം പിന്നെ അതേപോലെ തന്നെ ഇഞ്ചിയും തോരെല്ലാം കളഞ്ഞിട്ട് നല്ലോണം വെള്ളത്തിലൊന്ന് കഴുകി ഡ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും ചെറിയ ചെറിയ കഷ്ണമാക്കി എടുത്താൽ ഇപ്പോൾ വെളുത്തുള്ളിയെല്ലാം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല ആദ്യം ഒരു പകുതി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം തീരെ വെള്ളം ഒഴിക്കാൻ പാടില്ല സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇളക്കി ഇളക്കി നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇഞ്ചിയും വന്നിട്ട് ഒന്നിച്ചിടാൻ പാടില്ല കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് അരച്ചെടുക്കണം ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പീസസും അരഞ്ഞു കിട്ടൂല ഇത് നല്ലോണം ഇളക്കി ഇളക്കി അരച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നിച്ചിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കാറ് അതുകൊണ്ട് വെളുത്തുള്ളി അരച്ചതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തനിത്തനിയായിട്ട് വേറെ ജാറിൽ ഇഞ്ചി മാത്രം അരച്ച് സ്റ്റോർ ചെയ്യാം വെളുത്തുള്ളി മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റും ഞാനിതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ജാറിലേക്ക് മാറ്റി വെക്കലാണ് ചെയ്യാറ് അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അരച്ച അതേ ജാറിലേക്ക് തന്നെ മാറ്റിയിട്ട് ഒന്നങ്ങ് അരച്ചെടുത്താൽ മതി ഇതിപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം നമുക്കിത് ഒരു മാസം വരെ ഒന്ന് കേടാവാണ്ട് സൂക്ഷിക്കുക അതുപോലെ ഡ്രൈ സ്പൂൺ ഉപയോഗിക്കുമ്പോൾ ഡ്രൈ സ്പൂൺ ഇട്ടിട്ട് തന്നെ ഉപയോഗിക്കണം ആവശ്യത്തിന് മാത്രമേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാവൂ എന്നിട്ട് തിരിച്ച് അതേപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് ഫ്രീസറിലാണ് സൂക്ഷിക്കാറ് നമ്മളിതിലൊരു പ്രിസർവേറ്റീവും ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം ഇനി അടുത്തത് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് നമുക്ക് സ്നാക്സിനെല്ലാം ഉപയോഗിക്കാൻ പറ്റും ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇവിടെ ഒരു 50 ഗ്രാം ഉണക്കമുളക് എടുത്തിട്ടുള്ളത് കൂടുതൽ നേരം ചൂടാക്കരുത് കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് നല്ലോണം തണിഞ്ഞതിൻ്റെ ശേഷം ഇതുപോലെ ജാറിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ മൂക്കെടുത്ത് കളയണം അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്പൈസി ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുവിലുള്ള കുരു എടുത്ത് കളഞ്ഞാൽ മതി ഇത് ഒന്നിച്ചിട്ടിട്ട് പൊടിച്ചെടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു പകുതി ഇവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊരു 5-6 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി നമുക്ക് നല്ലോണം പൊടിഞ്ഞു കിട്ടും ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത് ഞാനിപ്പോൾ എല്ലാ ഉണക്കമുളകും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇത്രയുള്ള നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ജാറിലേക്ക് മാറ്റിയിട്ട് ഉപയോഗിക്കാം നമുക്കിത് സ്നാക്സിൽ ഉപയോഗിക്കാനും റമദാൻ ടൈമിൽ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന സ്നാക്സിലെല്ലാം ഉപയോഗിക്കാനും എളുപ്പമാണ് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ച ഒരു മാസം വരെ ഇത് കേടാവാണ്ട് നിൽക്കും അതിൽ കൂടുതൽ വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അതുവരിക്കും പുറത്ത് വെച്ചാൽ മതി അടുത്തത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിച്ച് വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 കപ്പ് കുരുമുളക് എടുത്തിട്ടുണ്ട് ഇത് ഒന്നങ്ങ് ചൂടാക്കിയിട്ട് ആറിയതിൻ്റെ ശേഷം പൊടിച്ചെടുത്ത് വെക്കാം ഞാൻ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല കുറച്ചൊന്ന് തരിതരിപ്പോടു കൂടിയാണ് പൊടിച്ച് വെച്ചിട്ടുള്ളത് ഇതും അതേപോലെ തന്നെ ഒരു ജാറിൽ സൂക്ഷിച്ച് വെക്കാം നമ്മളിതുപോലെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കിച്ചണിൽ കൂടുതൽ നേരം റമദാൻ മാസം ചിലവഴിക്കേണ്ട വരില്ല നമസ്കരിക്കാനും ഓതാനെല്ലാം കൂടുതൽ സമയം കിട്ടും പിന്നെ ഞാനിവിടെ 1/2 കപ്പ് ചെറിയ ജീരകം പൊടിച്ച് വെക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഒന്നങ്ങ് ചൂടാക്കി പൊടിച്ചെടുത്ത് വെച്ചാൽ മതി നമ്മുടെ കറിയിലെല്ലാം ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും
ഞാനിവിടെ പൊടിച്ച് ഒരു ജാറിലേക്ക് മാറ്റി എടുത്ത് വെക്കുന്നുണ്ട്. നമ്മൾ റമദാൻ മാസം എന്നല്ലാണ്ട് ഏത് സമയത്തും കിച്ചണിൽ ഇതുപോലെ നമ്മൾ മസാലപ്പൊടികളെല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് കിച്ചൺ ജോലി കുറച്ച് എളുപ്പമായിട്ടുണ്ടാവും. അടുത്തത് ഒരു അര കപ്പ് വലിയ ജീരകം പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതും ഒന്ന് ഒരു മിനിറ്റ് വരിക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് നല്ലോണം തണിഞ്ഞതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് പൊടിച്ചെടുത്ത് വെക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ഗരം മസാല റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിന് വേണ്ടി ഒരു 5 പട്ടയും ഒരു 1/2 ഏലക്കയും 2 teaspoon വലിയ ജീരകവും 1/2 teaspoon ചെറിയ ജീരകവും 2 teaspoon മുഴു മല്ലിയും 1/2 teaspoon കുരുമുളകും 5-6 ക്രാമ്പും 5-8 ഏലക്കയും പിന്നെ 3-4 ജാതിപത്രിയും. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ എല്ലാം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം. ഞാനിവിടെ കൂടുതലും പൊടിച്ചെടുക്കുന്നത് കാരണം നമുക്ക് ഗരം മസാലയെല്ലാം കൂടുതൽ പൊടിച്ചു വെച്ചാൽ അതിൻ്റെ മണം പോയിപ്പോക്കും. ആവശ്യത്തിന് മാത്രം പൊടിച്ചെടുത്ത് വെക്കലാണ് നല്ലത്. ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇതൊരു ജാറിലേക്ക് മാറ്റി സൂക്ഷിച്ച് വെക്കാം. നമ്മൾ ഓരോ പ്രാവശ്യം തുറന്ന് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ മണം പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രം പൊടിച്ചെടുത്ത് വെക്കലാണ് നല്ലത് ഗരം മസാലയെല്ലാം. പിന്നെ ഞാൻ കുറച്ച് ഉലുവയും കൂടി പൊടിച്ചെടുത്ത് വെക്കുന്നുണ്ട്. ഉലുവൻ്റെ ആവശ്യം വളരെ കുറവായതുകൊണ്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്ത് വെക്കാം. ഇതും അതേപോലെ ഒരു ജാറിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പം നമ്മളെ കുറച്ച് മസാലപ്പൊടിയെല്ലാം നോമ്പിനേക്കുള്ളത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് റമദാൻ മാസം ചെയ്ത് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ് തേങ്ങ ചെറിയ വെക്കൽ. നമ്മൾ അധിക റെസിപ്പീസിലും തേങ്ങ അരച്ചിട്ടും തേങ്ങ ചെറുവീട്ടെല്ലാം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1, 2, 3 തേങ്ങ ഇതുപോലെ ചെറിയ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. ആവശ്യത്തിന് മാത്രം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. 2 ആഴ്ചത്തേക്ക് ഒന്നും ആവില്ല. അതേപോലെ തന്നെ ആവശ്യത്തിന് മാത്രമേ പുറത്തെടുക്കാവൂ. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്താൽ ആവശ്യം കഴിഞ്ഞ ഉടനെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം. പിന്നെ ഞാൻ കുറച്ചിവിടെ തേങ്ങ വറുത്തരക്കുന്നുണ്ട്. അതിന് വേണ്ടി 1/2 കപ്പ് തേങ്ങ എടുത്തിട്ട് ഓയിലൊന്നും വയ്ക്കാൻ പാടില്ല. പാനിലേക്കിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് 5-6 ചെറിയ സവാളയും 5-6 അല്ലി വെളുത്തുള്ളിയും ചേർത്തി കൊടുക്കുക. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 2 teaspoon വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു നല്ല ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാനിതിലേക്ക് 2 പച്ചമുളകും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, എരിവിന് വേണ്ടിയിട്ടല്ല. ഇതുപോലെ ചേർത്തെടുക്കുമ്പോൾ നമ്മളെ കറിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇതുപോലെ ചേർത്തി നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് 2 teaspoon മല്ലിപ്പൊടിയും 1/2 teaspoon മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് വരയ്ക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങ് വഴറ്റിയാൽ മതി. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നല്ലോണം ആറിയതിന് ശേഷം നമുക്കിതൊരു മിക്സി ജാറിൽ വെച്ചിട്ട് അരച്ചെടുക്കാം. ഇതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. ഇത് ആദ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കാം. പിന്നെ ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടുതൽ വെള്ളമൊഴിക്കരുത്. കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ചിട്ട് മാത്രമേ അരച്ചെടുക്കാവൂ. നിറയെ വെള്ളമൊഴിച്ച് അരച്ച് സ്റ്റോർ ചെയ്യാൻ പാടില്ല. കുറച്ച് വെള്ളമൊഴിച്ച് അരച്ച് നല്ല തിക്ക് പേസ്റ്റാക്കി എടുത്തിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം.
അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കുമ്പോൾ നമുക്കിത് ഈ ഒരു തേങ്ങ അരവ് നമുക്ക് മുട്ടക്കറിയിലും ചിക്കൻ കറിയിലും അങ്ങനെ നല്ല ചെമ്മീൻ കറിയിലെല്ലാം നല്ല ടേസ്റ്റാണ് കഴിക്കാനേ. നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം, ആവശ്യമുള്ളപ്പോൾ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അടുത്തത് ഞാനിവിടെ റെഡിയാക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ഇതുപോലെ ബ്രെഡ് സ്ലൈസസ് എടുത്ത് ഒരു ജാറിലേക്ക് മുറിച്ചിട്ടെടുക്കുക. എന്നിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത് ഇതൊരു പാനിലേക്ക് മാറ്റിക്കൊടുക്കുക. നമുക്ക് എന്തായാലും സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ടുണ്ടാവും. റമദാൻ മാസത്തിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ഇളക്കി ഇളക്കി ചൂടാക്കിയെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒരു സൈഡ് മാത്രം കളർ മാറിയിട്ടും ഇതായിപ്പോൾ, അതുകൊണ്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നല്ല ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് ഒരിഗാനോ ചേർത്തിട്ട് നല്ലോണം ഒരു മിനിറ്റ് വരെ തിരിച്ചു ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ടിത് ഓഫ് ചെയ്തിട്ട് തണിഞ്ഞതിൻ്റെ ശേഷം നമുക്കിതൊരു ജാറിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സ്നാക്സ് എടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് റമദാൻ മാസം എന്നല്ല, നല്ലൊരു ടിപ്സാണ്. ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് കിച്ചണിലെ ജോലി എളുപ്പമായിട്ടുണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.